ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ, എക്സോട്ടിക് വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പല പല വിഭവങ്ങൾ കഴിക്കാനായിട്ട് തോന്നും. നമ്മൾ അതിൽ ആ സമയത്ത് അതിൻ്റെ കലോറീസ് എത്രയാണെന്ന് നോക്കാറില്ല, അതിൽ എന്തൊക്കെയാണ് ചേരുവാന്ന് നോക്കാറില്ല. ഒരു പക്ഷേ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫുഡായിരിക്കും, പക്ഷേ ടേസ്റ്റാണ് നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. എങ്കിലും ഇപ്പോൾ പൊതുവേ ജനങ്ങളുടെ ഇടയിൽ ആരോഗ്യം സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കാര്യം ഉണ്ടാക്കുമ്പോഴും സാധാരണയായിട്ട് കേരളത്തിൻ്റെ തനതായ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ്, സ്റ്റീംഡ് ആയിട്ടുള്ള. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇഡ്ഡലി ആയിട്ട് കഴിക്കുകയാണെങ്കിൽ പണ്ടൊക്കെ ഇഡ്ഡലി ദോശയൊക്കെ പണ്ട് നമ്മുടെ തനതായ ഭക്ഷണം എന്ന് പറയാൻ പറ്റില്ല, ഒരു പക്ഷേ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നതാകാം. അത് അതേസമയം ഇപ്പോൾ പുട്ട് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കപ്പയാണെങ്കിൽ എല്ലാം നമ്മൾ പുഴുങ്ങി കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, ബോയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റീം ചെയ്തിട്ട്. അപ്പോൾ അത്തരം ഭക്ഷണമൊക്കെ നല്ലത് തന്നെയാണ്. ഈ എണ്ണയിൽ വറുത്ത് കോരുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നീട് പിന്നീട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയത്. പിന്നെ നോൺ വെജ് കഴിക്കുമ്പോഴും ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണെങ്കിലും വറുത്തതും പൊരിച്ചതും ഒക്കെ കുറച്ചിട്ട് നമ്മൾ അല്ലാണ്ട് വേവിച്ച് കഴിക്കുക, കറി പോലെ ഉണ്ടാക്കി കഴിക്കുക, എല്ലാം മറ്റേ എന്താ പറയുക, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്, നമ്മുടെ തൊടിയിൽ നിന്നും പറിക്കുന്ന പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം, പിന്നെ തവിടധികം കളയാത്ത നെല്ല് കുത്തി അരി വെച്ചിട്ടുള്ള ചോറ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക, നമ്മുടെ മുറ്റത്ത് തന്നെ വളരുന്ന അങ്ങനത്തെയൊക്കെ, അതായത് ഒരുപാട് വളവും കീടനാശിനികളും അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും പറ്റുന്നില്ല, ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. പക്ഷേ എങ്കിലും നമുക്കിപ്പോൾ പറയാം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയും ഇത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണെന്ന് പറയാം. അത്തരത്തിലൊരു കാറ്റഗറിയാണ് ഇപ്പോൾ മില്ലറ്റ്സിൻ്റെ കാര്യം പറയാനാണെങ്കിലും ഒക്കെ ഭയങ്കര പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ചെറുധാന്യങ്ങളൊക്കെ. അപ്പോൾ ആ കൂട്ടത്തിൽ വരും ഇപ്പോൾ റാഗി എന്ന് പറഞ്ഞാൽ, റാഗി വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ റാഗി കൊണ്ട് തന്നെ, റാഗി എന്ന് പറഞ്ഞാൽ മുത്താറി, ഇത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ജനിച്ച് കുറച്ച് ദിവസം ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങുന്ന ഒരു ഭക്ഷണമാണ് റാഗി. റാഗിയും പനങ്കൽക്കണ്ടും ഒക്കെ ചേർത്തിട്ട് കുറുക്കി കൊടുക്കാറില്ലേ. അപ്പോൾ ഈ കുറുക്കുന്ന സാധനം കുട്ടികൾക്ക് പോലും അത്രയും സേഫായിട്ട് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ റാഗി പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ദിനചര്യയുടെ ഭാഗമാക്കിയാൽ വളരെ വളരെ നല്ലതാണ്. റാഗി കൊണ്ട് എന്തും ഉണ്ടാക്കാം, നമുക്ക് പുട്ടുണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, ഇഡ്ഡലി ഉണ്ടാക്കാം, പല കാര്യങ്ങൾ, കുറുക്കൽ മാത്രമല്ലല്ലോ. പിന്നെ അത്തരം ഒരു വിഭവത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മളിതിനു മുന്നേ റാഗി കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ റാഗി കൊണ്ട് ഞാനൊരു കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോകുന്നു. നാടൻ കൊഴുക്കട്ടയാണ്, സാധാരണ കൊഴുക്കട്ട നമ്മൾ അരിയിലാണ് ഉണ്ടാക്കാറ്, പക്ഷേ ഇത് നമ്മൾ റാഗിയിലുണ്ടാക്കുന്ന കൊഴുക്കട്ട. ഇത് നമുക്ക് സ്വീറ്റ് വേർഷനായിട്ട് നമ്മുടെ ശർക്കര അല്ലെങ്കിൽ പനങ്കൽക്കണ്ടൊക്കെ ഇട്ടിട്ട് വേണമെങ്കിലും കൊഴുക്കട്ട ഉണ്ടാക്കാം. അതല്ലാതെ നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ടും വേണമെങ്കിലും ചെയ്യാം, അത്യാവശ്യം ഒരു ചെറിയ എരിവൊക്കെ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഈ റാഗി കൊണ്ട് നമ്മളൊരു പിടി കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ റാഗി പിടി കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റാഗി പിടി കൊഴുക്കട്ട ചേരുവകൾ: റാഗി പൊടി അഥവാ റാഗി പൗഡർ 2 കപ്പ്, വെള്ളം 3 കപ്പ്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1.5 ടീസ്പൂൺ, പച്ചമുളക് 1 വലുത് ചെറുതായി അരിഞ്ഞത്, സവാള ചെറുതായി അരിഞ്ഞത്, മിൽക്കി മിസ്റ്റിൻ്റെ കൗകി 2 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ഉഴുന്നുപരിപ്പ് 2 ഹീപ്ഡ് ടീസ്പൂൺ നിറച്ചെടുക്കുക, കടലപ്പരിപ്പ് 2 ടീസ്പൂൺ നിറച്ചെടുക്കുക, പച്ചമുളക് 3-4 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, തേങ്ങ ചെരുകിയത് 1 കപ്പ്. അപ്പോൾ ചേരുവകളെല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. അപ്പോൾ അടുപ്പ് കത്തിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു പാത്രം അടുപ്പിൽ വയ്ക്കുക. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് താളിപ്പ് പരിപാടികളാണ്. അതിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ഇച്ചിരി നെയ്യ് ഒഴിച്ച് തന്നെ നമുക്ക് താളിക്കാം. നെയ്യ് എന്ന് പറയുമ്പോൾ നല്ല ശുദ്ധമായ പശുവിൻ്റെ, നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ കൗകിയാണ് ഞാൻ ഉപയോഗിക്കാൻ വന്നത്. അപ്പോൾ അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചേർക്കും. പാത്രം ഒന്ന് ചൂടായിക്കോട്ടെ. പാത്രം ചൂടായി. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ്. ഒരു 2 ടേബിൾ സ്പൂണോളം മിൽക്കി മിസ്റ്റിൻ്റെ കൗഗിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നെയ്യൊന്ന് നന്നായിട്ട് ചൂടായി. പെട്ടെന്ന് തന്നെ ആകുന്നുണ്ട്, പാത്രം നല്ല ചൂടായി കിടക്കുകയല്ലേ. ഇനി ഇതിലേക്ക് സാധാരണ ഒരു താളിപ്പ് തന്നെയാണ്, കുറച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, അതിനോടൊപ്പം 2 കാര്യങ്ങളും കൂടി: ഉഴുന്നുപരിപ്പ്, സ്പ്ലിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ, ഇതെൻ്റെ കയ്യിലിരിക്കുന്ന മുഴുവൻ ഉഴുന്നാണ്, പിന്നെ കടലപ്പരിപ്പ്. ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം കടുകിട്ട് പൊട്ടിക്കും, ഒരു ടീസ്പൂൺ വരെ ആകാം. കടുക് നല്ല പൊട്ടിപ്പൊട്ടി. ഇനി ഉഴുന്നുപരിപ്പ് 1-2 ടീസ്പൂൺ നിറച്ചെടുക്കുക, തീ അല്പം കുറയ്ക്കാം. ഇനി കടലപ്പരിപ്പ്, അതും 2 ടീസ്പൂൺ നിറച്ച്. ഇതിനകത്തേക്ക് വറ്റൽ മുളക് റെഡിയാക്കി വയ്ക്കാം. 4 വറ്റൽ മുളക്, അത് കുറച്ചുകൂടി ചെറിയ ചെറിയ പീസസ് ആയിട്ട് വേണമെങ്കിലും മുറിക്കാം. നെട്ടുമാറ്റിയിട്ട്
കുറച്ചുകൂടി ചെറിയ പീസാക്കാം. ഇതിനോടൊപ്പം കറിവേപ്പില, കറിവേപ്പില ഞാൻ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിടണം. ഇനി ഇഞ്ചി ഒരു 1/2 teaspoon, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു വലിയ പച്ചമുളക് വട്ടത്തിനരിഞ്ഞത്. കുറച്ചുകൂടെ എരിവ് വേണമെങ്കിൽ 2 പച്ചമുളക് വേണമെങ്കിലും ആകാം. നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു, ഒരു എരിവിൻ്റെ മണം വരുന്നുണ്ട്. കളറൊക്കെ മാറി തുടങ്ങുന്നു എല്ലാ കാര്യങ്ങളുടെയും. ഇനി ഒരു ചെറിയ സവാള എടുക്കുക, അല്ലെങ്കിൽ ഒരു മീഡിയം സവാളയുടെ പകുതി. ഒരു കപ്പളവ് പറയുകയാണെങ്കിൽ ഒരു കാൽ കപ്പ് മുതൽ 1/2 കപ്പ് വരെ ആകാം. ഒരു 4 ടേബിൾ സ്പൂൺ എന്ന് വെച്ചോളൂ. അപ്പം ഞാനിങ്ങനെ തീ കൂട്ടുകയും കുറയ്ക്കുകയും ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു ചൂട് ക്രമീകരിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കിടന്നിട്ട് നന്നായിട്ട് വാടി കളറൊക്കെ ഒന്നുകൂടി ഒന്ന് മാറട്ടെ. ഇനി ഇതിലേക്ക് കളറെല്ലാം മാറി, ഇത് കറക്റ്റ് അളവിന് എടുത്ത് വെച്ചിരിക്കുന്നതാണ്, 3 കപ്പ് വെള്ളം. ഇതിപ്പോൾ 2 കപ്പ് മാവുണ്ട്, 3 കപ്പ് വെള്ളം, അതായത് 1 കപ്പ് മാവിന് 1/2 കപ്പ് വെള്ളം, അതാണ് കണക്ക്. ഇനി ഇതൊന്ന് തിളക്കട്ടെ, നന്നായിട്ട് തിളവരട്ടെ. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. കൊഴുക്കട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്, ഇനി നല്ല ഒരു തിളവരണം. അത് കഴിഞ്ഞാൽ നമ്മൾ തീ അല്പം കുറയ്ക്കുന്നു, മാവ് അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചിക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ അങ്ങനെ ഒരു കുഴമ്പ് പാകത്തിൽ ഇങ്ങനെ കട്ടിക്ക് ഇങ്ങനെ ചിക്കി എടുക്കുക. നോക്കി വെള്ളം വെട്ടി തിളയ്ക്കുന്നു, ഇനി തീ അല്പം കുറയ്ക്കാം. എന്നിട്ട് ഇത് 2 കപ്പ് റാഗി പൗഡർ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വെള്ളത്തിൽ കടന്നിട്ടത് നല്ല മാവായിട്ട് വരും. നോക്കി ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് സെറ്റായി വരും. സെക്കൻഡ്സ് മതി ഇത് ഇങ്ങനെ ആവാൻ, അതായത് പാത്രത്തിൽ നിന്നും ഇങ്ങനെ വിട്ട് വരുന്നൊരു പാകമായിട്ട് കിട്ടും. കണ്ടല്ലോ, ഇത്രയും മതി. തീ ഓഫ് ചെയ്യാം. ഇനി കുറച്ച് തേങ്ങ, 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർക്കാം. ഇത് വളരെ സിമ്പിൾ പരിപാടിയാണ്, കണ്ടല്ലോ എത്ര സമയമെടുത്തു ഞാൻ, സെക്കൻഡ്സ് കൊണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നിമിഷങ്ങൾ മാത്രം മതി, റെഡി ആയിക്കഴിഞ്ഞു. നല്ലതായിട്ട് ഇനി ഇതിങ്ങനെ ഇരിക്കട്ടെ, അല്പം ഒന്ന് തണുക്കട്ടെ. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് പിടിക്കൊഴുക്കട്ടായിട്ട് ഷേപ്പ് ചെയ്യാം. പിടിക്കൊഴുക്കട്ടയുടെ ഷേപ്പ് കുറേ കൂടി എളുപ്പമാണ്, ഞാൻ ഇങ്ങനെ പിടിച്ചാൽ മതി. എന്നിട്ട് ബാക്കി കരികൾ ഇപ്പോൾ അതേ ഏകദേശം റൂം ടെമ്പറേച്ചറിലേക്ക് ഏകദേശം ആയി കഴിഞ്ഞു, ചെറിയൊരു ചൂടേ ഉള്ളൂ. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാം, മിക്സി നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. ഇപ്പോൾ തേങ്ങ എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ടായി വന്നിട്ടില്ലായിരുന്നു, അതും കൂടി ആകും. നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആയിട്ട് മാറിക്കഴിഞ്ഞു. വളരെ സിമ്പിൾ ആൻഡ് ഈസി ടേസ്റ്റ് ആണെങ്കിലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ടേസ്റ്റിയാണ്. ആൻഡ് ഹെൽത്തി ഓൾസോ അല്ലേ, നല്ല ആരോഗ്യത്തിന് നല്ലതല്ലേ. ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, നെയ്യാണ് നമ്മൾ ആകെ ചേർത്തിരിക്കുന്നത്. നെയ്യ് നല്ലതാണ്, ഒരു പരിധി വരെ നെയ്യ് കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന്. ഇങ്ങനെ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ഉരുളകളായിട്ടല്ല പിടിക്കൊഴുക്കത്തേണ്. അപ്പോൾ ഉരുളയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ആ ഷേപ്പാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഞാനിപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള പിടിക്കൊഴുക്കട്ട എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു സിമ്പിൾ പിടിയാണ്, ആ ഒരു പിടി ഷേപ്പിൽ അങ്ങോട്ട് വരും. അങ്ങനെ ആക്കി എടുത്തു. ഓക്കേ, ഇനി ഇതിൽ നിന്നും പിടി എന്ന് പറയുമ്പോൾ അതേ നോക്കോളൂ, ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് പിടിക്കും, അത്രേ ഉള്ളൂ. ജസ്റ്റൊരു പിടി ഈ ഷേപ്പിൽ ഇങ്ങനെ വയ്ക്കും, നമ്മുടെ കൈയുടെ പിടിയുടെ ഷേപ്പാണ് വരുന്നത്. ഇനി ഇതുപോലെ നമുക്കിങ്ങനെ ഓരോ
ഉരുള പോലെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ഇങ്ങനെ ഒരു പിടി പിടിക്കുക, പിടിക്കൊഴുക്കട്ടെ. നമ്മുടെ ഇഷ്ടമുള്ള സൈസിന് എടുക്കാം കേട്ടോ. ഇത് എത്ര വേണം ആ പിടിയുടെ ഷേപ്പ് സൈസ് ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നതാണ്. ഇപ്പം ഇച്ചിരി അത്യാവശ്യം വലിപ്പമാണ്, വേണമെങ്കിൽ ഇച്ചിരി കൂടെ വേണമെങ്കിലും ചെറുതായിട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ ടേസ്റ്റ് എളുപ്പമല്ലേ, പിടിക്കുന്നു കൈയുടെ ഷേപ്പിൽ. ഈ ഇരിക്കുന്ന മാവ് മുഴുവൻ ഇതുപോലെ പിടിയാക്കി വയ്ക്കാം. ഇത് ആക്ച്വലി ഓൾമോസ്റ്റ് കുക്ക്ഡ് ആണ്. ഇതിങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം, പക്ഷേ ഇതൊന്നുകൂടി സ്റ്റീമായി കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു കൊഴുക്കട്ടയുടെ ഒരു രീതിയിലേക്ക് മാറുന്നത്, ആ ഒരു ടെക്സ്ചർ കിട്ടും. ഇത് കംപ്ലീറ്റ് കുറച്ച് കൂടുതൽ കിട്ടും. കംപ്ലീറ്റ് ആയിട്ട് ഞാനിതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് ചെയ്യാൻ നല്ല രസമാണ്, നോക്കിയേ. ഇങ്ങനൊരു ഷേപ്പാക്കി വയ്ക്കുമ്പോൾ ഒട്ടും എഫേർട്ട് വേണ്ട, എളുപ്പം, സിമ്പിൾ. ഒരു ചോക്ലേറ്റ് കൊഴുക്കട്ട പോലെ ഇരിക്കുന്നല്ലേ അതിൻ്റെ കളർ കണ്ടിട്ട്. റാഗിയുടെ കളർ ഇങ്ങനെയല്ലേ. ഇപ്പോൾ നമ്മൾ റൈസിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വേണമെങ്കിൽ അതൊരു ഓറഞ്ച് കളറാക്കി എടുക്കാം, ഒരു യെല്ലോ ടോൺ കൊടുക്കാം. അല്ലെങ്കിൽ ക്യാരറ്റിൻ്റെയൊക്കെ ജ്യൂസൊക്കെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഒരു ഓറഞ്ച് ആക്കി എടുക്കാം. പല രീതിയിലും ചെയ്യാമല്ലോ. പക്ഷേ റാഗി മീൻസ് ഇതൊരു ചോക്ലേറ്റ് ബ്രൗൺ. അപ്പോൾ വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാൻ സ്റ്റീമറിൽ വെച്ചിരുന്നു. അപ്പോൾ തിളച്ച് ആവിയെല്ലാം വന്നു തുടങ്ങി. ഇനി ഇതേ നോക്കിയേ, നമ്മുടെ പിടിക്കൊഴുക്കട്ട, റാഗി പിടിക്കൊഴുക്കട്ട. ഇത്രയും പിടി കിട്ടിയിട്ടുണ്ട്, ഒരു കുട്ടി ലാസ്റ്റ്, ഒരു ചെറിയ പിടി ഉണ്ട്. ചിലതൊക്കെ വലുതും ചെറുതും, ഞാൻ പല സൈസിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്, കുഴപ്പമില്ല. ഒരു മീഡിയം ടു ബിഗ്. ഓവർലാപ്പ് ചെയ്ത് വെച്ചാലും പ്രശ്നമൊന്നുമില്ല, തമ്മിലൊട്ടി കുളവൊന്നുമില്ല, ധൈര്യമായിട്ട് വയ്ക്കാം. എല്ലാത്തിലും ഒന്ന് ആവി കയറാനുള്ള സ്പേസ് ഉണ്ടായിരുന്നാൽ മതി, ഇടയ്ക്ക് കൂടി കയറാമല്ലോ. ആവിക്ക് കയറി വരാനായിട്ട് അധികം സ്ഥലമൊന്നും വേണ്ട. ഓക്കെ ആണ്, യെസ്. ഇത്രയും നിറച്ച് വെച്ച് കഴിഞ്ഞു, ഇനി അടയ്ക്കാം. ഇനി ഒരു 5 to 7 minutes തീ കൂട്ടി കൊടുക്കണു. ഒരു 5 to 7 minutes ആവി കയറട്ടെ, നല്ല ആവി കയറട്ടെ. അത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുന്നു. ഒരല്പം ആവിയെല്ലാം കയറി, നന്നായിട്ട് കയറി ഒരു 7 minutes കഴിയുമ്പോൾ നന്നായിട്ട് കയറും. അത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് ഒരു 5-6 minutes വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്കതിൽ നിന്നും മാറ്റാം. ഒന്ന് ഒരു സെമി കൂളിംഗ് ആയിട്ട് ഞാൻ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു 7 minutes സമയം നന്നായിട്ട് സ്റ്റീം, അതായത് ആവി കയറ്റി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ തീ ഓഫ് ചെയ്തു, ഒരു 15 minutes സമയം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആവി പോകാനായിട്ട് 10 minutes കഴിഞ്ഞപ്പോൾ തന്നെ അടപ്പ് മാറ്റി, പിന്നെ ഒരു 5-6 minutes അടപ്പ് തുറന്ന് തന്നെ വെച്ചിരുന്നു. അപ്പോൾ നന്നായിട്ട് തണുത്തു, ഏകദേശം നന്നായി തണുത്തു. ഇനി മാത്രമേ നമ്മളിത് ഇളക്കിയെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമ്മൾ ഹീപ്പ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇത് ആവി കയറിയ ഉടനെ തന്നെ നിങ്ങൾ തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഭയങ്കര സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇളകി ഇളകി വരുന്ന പോലെയൊക്കെ തോന്നും. അന്നേരം ഇളക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് പൊട്ടി പൊട്ടി പോകും. തൊടാനേ പാടില്ല, ആ സമയത്ത് ഒന്ന് സെറ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കുക. കറക്റ്റായിട്ട് ഒരുവിധം റൂം ടെമ്പറേച്ചറിൻ്റെ ഏകദേശം ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒരു ചെറു ചൂടൊക്കെ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ ഇളക്കി പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒരു ലെയറായിട്ട് വയ്ക്കുകയാണെങ്കിൽ അത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല, എങ്കിലും ഒന്ന് സെറ്റിംഗ് ടൈം കൊടുക്കുക. ചൂടായി ഇരിക്കുന്ന സമയത്ത് ഇത് വളരെ സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആയിരിക്കും. ഇപ്പോൾ കറക്റ്റാണ്. ഇനി ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റുന്നു, ഇളക്കി മാറ്റാം. അതെ, നല്ല ചോക്ലേറ്റ് കളറിലെ റാഗി റെഡി. യെസ്, എല്ലാ കൊഴുക്കട്ടയും പ്ലേറ്റിലേക്ക് മാറ്റുക. അങ്ങനെ സ്വാദിഷ്ടമായ ഹെൽത്തി കൊഴുക്കട്ട ഐസ് റെഡി. ഇത് റാഗി പിടി കൊഴുക്കട്ട.
ഇനി ഇതിങ്ങനെ തന്നെ കഴിക്കാനും വളരെ നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു സ്പൈസി ചമ്മന്തിയും കൂടി ആയാൽ എങ്ങനെയുണ്ടാവും? അത് കുറച്ചുകൂടി നല്ലതല്ലേ? അപ്പോൾ ഞാനൊരു സ്പൈസി ചമ്മന്തി ഉണ്ടാക്കാൻ പോകണു, ഇതിൻ്റെ ഒരു തൊട്ട് സൈഡ് ഡിഷായിട്ട്, തൊട്ട് കഴിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ്, ഈ ഒരു സ്പൈസി ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പൈസി ചട്നി ചേരുവകൾ: വറ്റൽമുളക് 10 മുതൽ 12 എണ്ണം വരെ ആകാം, ചെറിയ ഉള്ളി 10 എണ്ണം, സവാള ചെറുതായി അരിഞ്ഞത് ഒരു മീഡിയം സൈസിൻ്റെ പകുതി, ഉഴുന്ന് പരിപ്പ് അല്ലെങ്കിൽ മുഴുവൻ ഉഴുന്ന് 1.5 ടീസ്പൂൺ, കടലപ്പരിപ്പ് 1.5 ടീസ്പൂൺ, പൊരികടല 1.5 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ, കായം ഒരു ചെറിയ കഷ്ണം, പുളി അതുപോലെ തന്നെ ഒരു ചെറിയ പീസ്, ഒരു നെല്ലിക്കയുടെ കാൽ ഭാഗം വരുന്ന അത്രയും സൈസിൽ മതിയാകും, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ടിങ്ങനെ വറുത്ത് തുടങ്ങാം. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യം ഒരു എരിവിനനുസരിച്ചിട്ട് ഒരു 10ഓ 12ഓ, ഇത് ചെറിയ വറ്റൽമുളകായിരുന്നു, അത് കാരണം ഞാനൊരു 12 എണ്ണം എടുത്തു, രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. ആദ്യം അതൊന്ന് വറുക്കാം, വറുത്ത് മാറ്റാം. അപ്പോൾ വറ്റൽമുളക് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇത് എണ്ണയിൽ നിന്ന് മാറ്റുന്നു. നമ്മളിങ്ങനെ ചുമയ്ക്കാൻ തോന്നുന്ന ആ ഒരു ഫീലിംഗ് ആണ് ഇത് മൂത്തു എന്നുള്ളതിൻ്റെ ഒരു സൂചന. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഉണ്ടല്ലോ, 2-3 കാര്യങ്ങൾ: ഒന്ന് കടലപ്പരിപ്പ്, ഇതൊരു 2 ടീസ്പൂൺ, ഉഴുന്ന് പരിപ്പ് 2 ടീസ്പൂൺ, ഇത് ചെറുതായിട്ടൊന്ന് മുട്ടിക്കാം. ഇതോടൊപ്പം തന്നെ ഒരു 10 കൊച്ചുള്ളി, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നിച്ച് കണ്ണ് മൂക്കട്ടെ. അതുപോലെ ഒരു ചെറിയ സവാള അല്ലെങ്കിൽ ഒരു സവാളയുടെ പകുതി, ഏകദേശം ഒരു 1/4 കപ്പോളം സവാള അരിഞ്ഞത്. ഒരു 20 കൊച്ചുള്ളി മാത്രമായിട്ട് വേണമെങ്കിലും ചെയ്യാം, സവാള കൂടെ വേണമെന്ന് നിർബന്ധമില്ല, ഉള്ളി മാത്രം കൂടുതലുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കറിവേപ്പില, എല്ലാം കൂടി മൂക്കട്ടെ. ഇതിലേക്ക് ഒരല്പം പുളി, ഒരുപാടൊന്നും വേണ്ട, കുറച്ചത് ഇത്രയും പുളി മതി. വാളംപുളി ഓക്കെ, ഇതും കൂടി കിടക്കട്ടെ. ഒരല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കാര്യം കൂടി, ഒരു 1.5 ടേബിൾ സ്പൂൺ പൊരികടല, മിസ്റ്റർനാത്തൊക്കെ കിടക്കില്ലേ ആ ഒരു ചെറിയ കടല. അതെ, ഇനി ഒരു ചെറിയ പീസ് കായം, കായം ഇത്രയും മതി കേട്ടോ, കായപ്പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാകും, 1/2 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം. ഇപ്പോൾ ഇതിനകത്തേക്ക് അതും കൂടി ചേർത്തു, കഷ്ണമായതുകൊണ്ട് ഇതിൻ്റെ കൂടെ കിടന്ന് മുരിയട്ടെ. അപ്പോൾ എല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം, ഒരല്പം ഉപ്പ്. കഴിഞ്ഞു, തീ ഓഫ് ചെയ്യണു. എന്നിട്ട് ഈ വറ്റൽമുളക് നേരത്തെ വറുത്തത് ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം, ഒരല്പം ഒന്ന് തണുത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ വെച്ചേക്കരുത്, ഇതിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിലും കരിഞ്ഞു പോകും. കരിഞ്ഞ് അത് പാകത്തിന് മൂത്ത് കഴിഞ്ഞു, പാത്രം നല്ല ചൂടാണ്, അതുകൊണ്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി ഒരല്പം തണുത്തിട്ട് മിക്സി ഉപയോഗിച്ചിട്ട് അരച്ചിട്ട് വരാം. ഞാനൊരു സ്റ്റീൽ പ്ലേറ്റിൽ ഇങ്ങനെ തണുക്കാനായിട്ട് നിരത്തി വെച്ചിരുന്നു, ഇപ്പോൾ നന്നായിട്ട് തണുത്തു. ഇനി മിക്സിയുടെ ബൗളിൽ, ചെറിയ ബൗളിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ കറിവേപ്പില ഉൾപ്പെടെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്, അപ്പോൾ അത് അതിൻ്റേതായ ഒരു സ്വാദുണ്ടാവും. ഉപ്പെല്ലാം ചേർത്തിട്ടുണ്ട്, ഇനി ഞാൻ അരച്ചിട്ട് തിരിച്ചു വരാം. അങ്ങനെ ചമ്മന്തി അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, പേസ്റ്റ് പോലെ തന്നെ അരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇനി വേണമെങ്കിൽ വീണ്ടും ഒന്ന് താളിപ്പ് ആകാം, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ, ഒരല്പം പച്ചവെളിച്ചെണ്ണ ഒഴിക്കാൻ പോകുന്നു. മതി, ഈ ഒരു ചട്നി അല്ലെങ്കിൽ ചമ്മന്തി സ്പൈസി, അത്യാവശ്യം എരിവുണ്ടാവും, അത് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ കൊഴുക്കട്ട കഴിക്കേണ്ടത്.
നൈസ്. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്, ചെറിയൊരു പുളി, ആവശ്യത്തിന് ഉപ്പും ഒക്കെ ആയിട്ടുള്ളൊരു സന്തോഷമായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ചമ്മന്തി. പിന്നെ വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഗാർലിക്കും കൂടി ചേർക്കാം. വഴറ്റുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളിയുടെ സ്വാദിഷ്ടമാണെങ്കിൽ അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. അങ്ങനെ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റാഗി പിടിക്കൊഴുക്കട്ടയും അതോടൊപ്പം നല്ല സ്പൈസി ചട്നിയും കൂടി ചേർത്ത് കഴിച്ചു നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.